ശ്രീ സേനാപതി വേണുവിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് ബൽദേവിലേക്കും എത്താം. കോൺഗ്രസിന് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് തന്നെയല്ലേ UDF നിലപാട്? സേനാപതി വേണു കാശ് മേടിച്ചു വന്നാ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 6 മാസമല്ലേ ഉള്ളൂ. വളരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പറയില്ല, കേക്ക് അൻസാരി പറഞ്ഞതാ. വളരെ മോശമായിട്ട് അൻസാരി പറയുന്ന എല്ലാ കാര്യത്തിനും ഇപ്പൊ മറുപടി പറയാ. അല്ല, കേക്ക് കേക്ക് കേക്ക്, ഇപ്പൊ അൻസാരിയെ പോലെ ഒരാൾക്ക് വന്ന് എന്ത് സ്റ്റേറ്റ്മെന്റും ഒരു ഒരു എന്താ പറഞ്ഞ ചാനൽ ചർച്ചയിൽ പറയാം. നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണല്ലോ. ആ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അതിൻ്റെ നിലപാട് വളരെ സുവ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ എൻ്റെ അതെ ഇപ്പോൾ എനിക്ക് ഒരു ഒരു സംശയം സി അൻസാരിയോട് ചോദിക്കാനുള്ളത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇന്നൊരു പത്രസമ്മേളനവുമായിട്ട് വന്നിരിക്കുന്നത്? അത് രാഷ്ട്രീയമായി എന്തെങ്കിലും ഗുണം അത് ആർക്കെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയാണോ? അല്ല, അത് നിങ്ങൾ ചില ഗൂഢമായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം എന്തെന്ന് നിങ്ങൾക്ക് മാത്രം അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്ക് പിന്തുണ ുമായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു SDPIക്ക് 300 അംഗങ്ങളുണ്ട്. കേരളത്തിൽ 15,700 ആയിരുന്നു എന്താ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ. ഇപ്പൊ അത് 19,000, പിന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് ഒരു 22,000. അതെ, 19,000, 20,000. അപ്പൊ ആ 20,000-ൽ 300 ആളുകൾ നിങ്ങളുടെ ഉണ്ട് എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അവകാശം. അതിലും എത്രയോ അധികം സ്വതന്ത്രന്മാർ ജയിച്ചിരിക്കുന്നു പല പഞ്ചായത്തുകളിൽ നിന്നും. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ഒരു ശക്തി പ്രകടിപ്പിക്കാനായിട്ടുള്ള വേദിയാണ് എന്നൊക്കെ നിങ്ങൾ കരുതുന്നു എങ്കിൽ അത് ഞങ്ങൾക്ക് ഇപ്പൊ അതിനെക്കുറിച്ച് പറയാനുള്ളത്, അത് എന്താ പറഞ്ഞേ, അത് രാഷ്ട്രീയമായി ഒട്ടും പക്വമായ ഒരു കാര്യമല്ല. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിങ്ങളുടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയോ നിങ്ങളുടെ അവകാശത്തെയോ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങൾ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ, അത് തീവ്രവാദപരമായ നിലപാടുകളാണ്. ആ നിലപാടിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞങ്ങൾ മതേതരത്വത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അതിനെ എതിർക്കും. ഒരു സംശയം വേണ്ട, ഞങ്ങൾ ഏത് വിഷയത്തിലാണ്? എങ്ങനെ ഞങ്ങൾ എടുത്ത തീവ്രവാദമായ നിലപാട് ഏത് വിഷയത്തിലാണ്? അല്ല, ഏത് വിഷയത്തിലാണ് അല്ലാത്തത്? ഏത് വിഷയത്തിലാണ് അല്ലാത്തത്? ഏത് വിഷയത്തിലല്ലാത്തത്? ആ നിലപാടുകൾ നിങ്ങൾ എപ്പോൾ മാറ്റി? അല്ല, ഏത് വിഷയത്തിലാണ്? അല്ല, ഏത്, അല്ല അല്ല, ഞാൻ പറഞ്ഞത് ഏത് വിഷയത്തിലാണ് നിങ്ങൾ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കാത്തത്? ആ നിലപാടുകൾ തിരുത്തി പ്ലീസ്, ആ നിലപാടുകൾ തിരുത്തി നിങ്ങൾ ജനാധിപത്യത്തിലേക്കും മതേതരത്വത്തിലേക്കും സഹിഷ്ണുതയിലേക്കും വാ. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കും, ഒരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കപ്പെടാത്തത് എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്.